28-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മലയാള സിനിമ ടുഡേ എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ദായം എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ പ്രശാന്ത് വിജയ് ഇന്ന് സീ മലയാള ന്യൂസിനോട് സംസാരിക്കും. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ ചിത്രമാണ് താങ്കളുടെ. ആദ്യം 2017 അതിശയങ്ങളുടെ വേനൽ എന്ന് പറയുന്ന ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു IFFKയിൽ. ഇതിപ്പോൾ താങ്കളുടെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ദായം വീണ്ടും ഇപ്പോൾ IFFKയിൽ എത്തി നിൽക്കുന്നു. എന്തോ ഒന്ന് രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു, രണ്ടും IFFK വേദിയിൽ. എന്താണ് അനുഭവപ്പെടുന്നത്? ഒരു ഇതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണ്? ഭാഗ്യമാണ് ആദ്യമായിട്ട്. പിന്നെ ഈ IFFK എന്ന് പറയുന്നത് എൻ്റെ ഒരു ചലച്ചിത്ര ജീവിതം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം IFFK ആണ്, ചലച്ചിത്ര അക്കാദമി ആണെന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഞാൻ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു എൻ്റെ ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ചിലവാക്കിയത്. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സിനിമ കാണാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റും ഒന്നുമില്ല, ഇത്രയൊന്നും OTT ഒന്നുമില്ല. അപ്പോൾ അന്ന് ഈ അക്കാഡമിയുടെ സ്ക്രീനിങ്ങും IFFK ഒക്കെ ആണ് അതിൻ്റെ ആദ്യത്തെ ഒരു ഏറ്റവും വലിയ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടുന്ന് സിനിമയുടെ ബാലപാഠങ്ങൾ പഠിച്ച ഒരാളെന്ന നിലയിൽ ഈ രണ്ട് പടങ്ങളും ഇവിടെ വരുന്നു, ഇവിടുത്തെ പ്രതികരണം, പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കിട്ടുന്നു, ഇവിടെ ചർച്ചയാവുന്നു എന്നൊക്കെ ഉള്ളത് വലിയ സന്തോഷമാണ്, അഭിമാനമാണ്, എല്ലാമാണ്. ആദ്യത്തെ ചിത്രത്തിൻ്റെ പ്രദർശനം കഴിഞ്ഞു ദായത്തിൻ്റെ, അപ്പോൾ എങ്ങനെയായിരുന്നു ആളുകളുടെ ഒരു സ്വീകാര്യത? നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും സിനിമ വഴി ശ്രമിക്കുന്ന ഒരു കാര്യം അത് സംവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഒരു തീർപ്പുണ്ടാക്കാനോ ഒരു അല്ലെങ്കിൽ എല്ലാ സിനിമകളും സമൂഹത്തിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. പക്ഷേ ആ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് കലയിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ കൊള്ളേണ്ട അടുത്ത് കൊണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് കിട്ടുന്നത്. നമ്മുടെ ഒരു മലയാളി എല്ലാം കുറച്ചും കൂടെ പൊളിറ്റിസൈസ്ഡ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ സാമൂഹികമായ വായനകൾ എല്ലാത്തിലും നടത്തുന്ന ഒരു സ്വഭാവമുണ്ട്. ആ ഒരു ഇതും ഈ സിനിമ ഏറ്റെടുക്കുന്നതിലും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രണ്ടഭിപ്രായമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതൊക്കെ കാണുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെയാണ് സിനിമ വഴി ഉദ്ദേശിച്ചത്, അത് ഉദ്ദേശം നടക്കുന്നുണ്ട്. കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എന്തെങ്കിലും വിവാദ വിഷയമാണോ ചിത്രം ചർച്ച ചെയ്യുന്നത്? ചിത്രം വിവാദ വിഷയം ചർച്ച ചെയ്യുന്നില്ല. അതാണ് ഞാൻ മലയാളികളുടെ വായന എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഇത് നമ്മൾ ബോംബെ കാണിക്കുമ്പോഴും ഒന്നും ഒക്കെ വളരെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വായനകളാണ് ഓരോ സ്ഥലത്തും വരുന്നത്. നമ്മുടെ ഒരു സാമൂഹിക പശ്ചാത്തലം, നമ്മളുടെ അനുഭവങ്ങൾ, അതെല്ലാം നമ്മളുടെ സിനിമാസ്വാദനത്തിനെ കലാസ്വാദനത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിന് എനിക്ക് പ്രത്യക്ഷമായ ഒരു ഉദാഹരണം കിട്ടിയത് ദായത്തിൻ്റെ ഈ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണ്. അവർ കാണുന്ന രീതിയിലല്ല മലയാളികൾ കാണുന്നത്, വെളിയിൽ കേരളത്തിന് പുറത്തുള്ളവർ കാണുന്ന രീതിയിലല്ല. ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അടുക്കള ഈക്വൽ ടു സ്ത്രീ എന്നൊരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്, മറ്റ് സ്ഥലങ്ങളിലെ സിനിമ ആസ്വാദനത്തിൽ ആ ഒരു ഇക്വേഷൻ വരുന്നില്ല. ഇപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട രംഗത്തിൽ അടുക്കള കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിമർശനം ഞാൻ ഇവിടുന്ന് കേൾക്കുന്നത്. പക്ഷേ അടുക്കള അതിന് കാരണം എന്ന് വെച്ചാൽ അടുക്കള സ്ത്രീകളെ തളച്ചിടാനുള്ളൊരു തടവറയാണ് എന്നുള്ളതാണ് കേരളത്തിലെ സങ്കല്പം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പേഴ്സണലി ആണെങ്കിലും ഞാൻ എൻ്റെ ചുറ്റും കാണുന്ന പല സുഹൃത്തുക്കളുടെ കാര്യത്തിലായാലും അങ്ങനെ ഒരു ജെൻഡർ ഇല്ല അടുക്കളയിൽ. ഇപ്പോൾ ഈ ഒരു ഇങ്ങനൊരു വിമർശനം വരാൻ സാധ്യതയുണ്ടെന്ന് എന്നോട് ആദ്യം പറഞ്ഞ ആൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ജിയോ ബേബിയാണ്. അപ്പം ജിയോ പറയുമ്പോഴും എൻ്റെ തിരിച്ചുള്ള മറുപടി എന്ന് പറയുന്നത് ജിയോയുടെ അടുക്കളയല്ല എൻ്റെ അടുക്കള എന്നുള്ളതാണ്. ഇപ്പോൾ ജിയോ ക്രിറ്റിൻ കിച്ചൻ്റെ ഒരു ഇൻസ്പിറേഷനായിട്ട് പറയുന്നത് ജിയോയ്ക്ക് ഒരു മാസം അടുക്കളയിലെ ക്ലീനിങ് പാത്രം കഴുകൽ, ക്ലീനിങ് ജോലികൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഞാനൊരു കഴിഞ്ഞ 13 വർഷങ്ങളുമായിട്ട് എൻ്റെ ജോലിയാണ്, ഞാൻ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ ജോലിയായിട്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാറുള്ളതാണ്. കാരണം അത് ആരെങ്കിലും ചെയ്യേണ്ട ജോലിയാണ്, അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിൽ എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. ആ സമയം ഞാൻ എൻ്റെ ഓഡിയോ ബുക്കുകൾ കേൾക്കാനും പോഡ്കാസ്റ്റുകൾ കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ ചെവിയിൽ എന്തെങ്കിലും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ സ്ത്രീ അടുക്കള എന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ഈ സിനിമ കാണാൻ വരുമ്പോഴാണ് പ്രശ്നം. കാരണം എൻ്റെ സിനിമയിലെ അടുക്കളയിൽ അങ്ങനെ ഒരു ജെൻഡറിൻ്റെ സംഭവം ഞാൻ കാണിക്കുന്നില്ല. ആ ഒരു ഇതാണ് ഈ വിവാദം എന്ന് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച വിവാദം അല്ല അത്, പക്ഷേ അത് വിവാദം എന്നുള്ളതിനേക്കാളും അതൊരു സംവാദം ചർച്ചയാവുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ ആളുകൾ സിനിമകളെ കൂടുതൽ വിമർശന വിധേയമായിട്ട് നോക്കിക്കാണാറുണ്ട്. ഇപ്പോൾ ശ്രീ രഞ്ജിത്ത് തന്നെ ഇപ്പോൾ കഴിഞ്ഞിടെ ഒരു മാധ്യമത്തിനോട് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ KGF 2 അല്ലെങ്കിൽ ജവാൻ പിന്നെ ലിയോ പോലെയുള്ള സിനിമകൾ ഇവിടെ ആരും കീഴുമുറിക്കാൻ നിന്നിട്ടില്ല, അതെന്ന് പറഞ്ഞാൽ ഒരു അന്യഭാഷ ചിത്രമായി കണ്ടു കളഞ്ഞു. പക്ഷേ മലയാള സിനിമയിൽ ഇത്തരം വിഷയങ്ങൾ പല കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് വരുമ്പോൾ അത് കീഴുമുറിച്ച് അതിലെ സ്ത്രീ വിരുദ്ധത ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നിൽക്കുന്നു. അത് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു കുറവാണോ അതോ
നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ്. കാരണം ഈ മറ്റേ അമർത്യ സെൻ പറഞ്ഞ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന പോലെ ആർഗ്യുമെന്റേറ്റീവ് ആണ് മലയാളി എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വെച്ചാൽ പലപ്പോഴും ഇത് അത്ര ആരോഗ്യകരമല്ലാതെ പോകാറുണ്ടെന്നുള്ളതാണ്. ഈ ഞാൻ പിടിച്ച മുയലിന് രണ്ട് കൊമ്പെന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് ഇത് അനാരോഗ്യകരമാവുന്നത്. ഈ പുതിയ വീക്ഷണകോണുകൾ സ്വീകരിക്കാനും അതിനകത്ത് സ്വയം നവീകരിക്കാനും കൂടെ തയ്യാറായാൽ ആർഗ്യുമെൻറ്റ്സ് നല്ലത് തന്നെയാണ്. അഥവാ ആ ഒരു ഒരു അതിൻ്റെ ഒരു വിത്ത് മലയാളിയിലുണ്ട്. അവിടെ തന്നെ നിൽക്കാതെ ഇനിയും മുന്നോട്ട് പോയാൽ ഇത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ സൈലൻസ് ആണല്ലോ ഏറ്റവും പേടിക്കേണ്ട കാര്യം. ഇപ്പോൾ രണ്ട് സിനിമകൾ, ഇപ്പോൾ അതിശയങ്ങളുടെ വേനലാകട്ടെ, ഇപ്പോൾ ദായമാകട്ടെ, രണ്ടും ഒരു കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് ഈ കുട്ടികളെ തന്നെ സിനിമകൾ കൊണ്ടുവരാൻ മെയിൻ കഥാപാത്രങ്ങളായിട്ട്? അതിശയങ്ങളെ വേനൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഞങ്ങൾ പ്ലാൻഡ് ആയത് ഒരു കുട്ടിയെ പശ്ചാത്തലമാക്കിയിട്ട് സിനിമ. കാരണം അതിനോട് ആൾക്കാർക്കൊരു ഇഷ്ടം വരുമല്ലോ. ഇപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാറുണ്ട് കുട്ടികൾ കഥാപാത്രമായിട്ട് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോടൊരു ഇത് തോന്നാറുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കാം. രണ്ടാമത്തത് യാദർശികമാണെന്ന് പറയാം. രണ്ടാമത്തതിൽ രണ്ടാമത്തെ ഒന്നാമത്തെ പടവും തമ്മിൽ ഒരുപാട് പാരലൽസ് പിന്നെ ആലോചിക്കുമ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്ലാൻഡ് അല്ല. ഇതിപ്പം ഇന്ദുലക്ഷ്മി എൻ്റെ എഴുത്തുകാരിയുടെ ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇവൻറ്റ് പറഞ്ഞു. അത് ഒരു ടീനേജ് കുട്ടിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ തുടങ്ങുമായിരുന്നു. അപ്പോഴൊന്നും ഈ ഒരു രണ്ടും കുട്ടികളാണെന്നുള്ള കണക്ഷൻ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല. അതിശയങ്ങളെ വേനലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ കുറച്ചും കൂടെ മുതിർന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്ത ആളും ടീനേജ് അല്ല, കുറച്ചും കൂടെ മുതിർന്ന ഒരു പ്രായമാണ്. പക്ഷേ ടീനേജ് പോലെ തോന്നുന്നത് കൊണ്ട് നമുക്ക് ടീനേജ് കുട്ടിയായിട്ട് അഭിനയിപ്പിക്കാനും പറ്റി. അതേസമയം കുട്ടികളുമായിട്ട് കുട്ടികളെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ള ചലഞ്ചസും ഇല്ല. എനിക്കൊരു മുതിർന്ന ആളിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ പറയാനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ഒക്കെ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഭാവി പ്രോജക്റ്റ് ഏതാണ്? ഭാവി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അത് ഈ ഒരു അതിൽ റോഷൻ മാത്യു എന്നൊരു സ്റ്റാർ ഉണ്ടായതുകൊണ്ട് റോഷൻ്റെ ഡേറ്റ് അനുസരിച്ച് മാറിപ്പോയതുകൊണ്ട് മൂന്നാമതായി പോയ ഒരു പടമുണ്ട്. അത് ഇത്തിരി നേരം എന്നാണ് എൻ്റെ പേര്. അത് കുറച്ചും കൂടെ വൈഡായിട്ടുള്ളൊരു റിലീസാണ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഷൻ മാത്യുവും സെറിൻ ഷിഹാബുമാണ്. അത് കുറച്ച് പ്രണയവും തമാശയും ഒക്കെ ഉള്ളൊരു കുറച്ച് രസമുള്ളൊരു സിനിമയാണ്. അപ്പോൾ ചലച്ചിത്ര പ്രേമികൾക്ക് ഈ ഐ ഫെസ്റ്റിന് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇപ്പോൾ തിയേറ്ററൊക്കെ റിലീസിലേക്ക് വരുന്നുവല്ലേ? ആ പടം വരുന്നു. ഈ രണ്ട് പടങ്ങളും വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ സ്റ്റാർസ് ഇല്ലാതെ കുറച്ച് പാടാണ്. നമ്മുടെ പടങ്ങൾ മുൻ അങ്ങനെ ഒരു വൈഡ് റിലീസിലേക്കോ പ്രേക്ഷകരിലേക്കോ എത്തിക്കാൻ കുറച്ച് ചലഞ്ചുണ്ട്. അതിശയങ്ങളെ മേലെ അങ്ങനെ ഒരു തിയേറ്റർ റിലീസ് കിട്ടുന്നതിന് ഒരാഴ്ച മുമ്പാണ് കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആവുന്നത്. ഇതിനും പറഞ്ഞ പോലെ നിർഭാഗ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരെങ്കിലും തയ്യാറായി വന്നാൽ ഇതിൻ്റെ ഒരു കോണ്ടൻറ്റും ഒക്കെ കണ്ടിട്ട് തയ്യാറായി വന്നാൽ എനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു റിലീസ് ലഭിക്കട്ടെ. അതുപോലെ തന്നെ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന റോഷൻ മാത്യു നായകനായിട്ടുള്ള ഇത്തിരി നേരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.